ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ ടാറ്റ സ്കൈ, എയർടെൽ, സൺ ഡയറക്റ്റ് ഏത് ഡിഷ് ഉണ്ടെങ്കിലും നമുക്ക് ഫ്രീ ടു എയർ ആയിട്ട് ലഭിക്കുന്ന ചാനൽ 182 ഇല്ലെങ്കിൽ അതിൽ കൂടുതൽ ചാനലുകൾ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന DD പ്രഡിഷനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. നമുക്ക് തികച്ചും ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ്. ഏത് ഡിഷാണെങ്കിലും ഡിഷ് ആൻറ്റിന മാത്രം മതി നമുക്ക്. താഴെ നമുക്ക് ഫ്രീ ടു എയർ സെറ്റ് ടോപ്പ് ബോക്സ് മതി. ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതെങ്ങനെ സെറ്റ് ചെയ്യാം, നല്ലപോലെ സിഗ്നൽ എങ്ങനെ എടുക്കാം, ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഇതാണ് നമ്മുടെ GSAT 15 ലിങ്ക്സാറ്റിലെ ആണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. കാണാൻ വേണ്ടി പറ്റും. GSAT 15 നമ്മുടെ സൺ ഡയറക്റ്റിൻ്റെയും ഡിഷ് TVയുടെയും അതേപോലെ തന്നെ DD പ്രഡിഷൻ്റെയും സിഗ്നൽ ഇവരട്ട സാറ്റലൈറ്റിലാണ് ലഭിക്കുന്നത്. വളരെ നല്ല സിഗ്നലുണ്ട്. ഇത് നമുക്കൊരുപാട് ചാനലുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ റേഡിയോ ചാനലുകളും, ഇന്ത്യയിലെ എല്ലാ ഭാഷയിലുള്ള റേഡിയോ ചാനലുകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. DD മലയാളം ഇതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള TPയും ഞാനിതിൽ കാണിക്കാം. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള TP ഇതാണ്. 11 5 9 0 ഹൊറിസോണ്ടല്, 2 9 5 0 0 ഇതാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള TP. ഒരുപാട് വിദ്യാഭ്യാസ ചാനലുകളും അതേപോലെ സിനിമാ ചാനലുകളും അതേപോലെ മ്യൂസിക് ചാനലുകളും ഇതിൽ നമുക്ക് ലഭ്യമാണ്. ഇനി നമുക്ക് എങ്ങനെ DD ഫ്രീ ഡിഷ് വളരെ കൃത്യമായി നല്ല പ്രൊഫഷണലായിട്ടുള്ള രീതിയിൽ എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഇങ്ങനെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കൂടുതൽ നല്ല സിഗ്നൽ ലഭിക്കുന്നത് ഉറപ്പാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മുടെ ഡിഷിൻ്റെ സ്റ്റാൻഡാണിത്. ഈ സ്റ്റാൻഡ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇത് കൃത്യമായിട്ട് പെർപെൻഡിക്കുലറായിട്ട് തന്നെ ഇരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇതുപോലെ നമുക്ക് കൃത്യമായിട്ട് ഒന്ന് മേലെ വെച്ചിട്ട് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ സെയിം നമുക്ക് ഇതെടുത്തിട്ട് സൈഡിൽ വെച്ചിട്ടും നമുക്ക് നോക്കാം. ഇതാ നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടി പറ്റും. ഏത് സൈഡിൽ വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെ കൃത്യമായിട്ട് പെർപെൻഡിക്കുലറായിട്ട് നമുക്ക് ലഭിക്കണം. ബബിൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു രീതിയിൽ നമുക്ക് ലഭിക്കണം. ഇതാ ഈ ഒരു രീതിയിൽ നമ്മൾ ഞാൻ സൂം ചെയ്ത് കാണാം. ഇതാ ഇതുപോലെ കൃത്യമായിട്ട് പെർപെൻഡിക്കുലറായിരിക്കണം. ഇതാണ് നമ്മൾ സ്റ്റാൻഡ് ആദ്യമായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നേരെ ഓപ്പോസിറ്റ് സൈഡിലും നമുക്കിത് വെച്ച് നോക്കാം. ഇതാ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും നമ്മൾ വെച്ച് നോക്കി കൃത്യമായി പെർപെൻഡിക്കുലറാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ക്ലിനോമീറ്റർ, ഇൻക്ലിനോമീറ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആമസോൺ പോലുള്ള സൈറ്റുകളിൽ നിന്നും വാങ്ങാൻ വേണ്ടി പറ്റുന്നതാണ്. നമുക്ക് നോർമലി ഇതുപോലത്തെ ഒരു ലെവൽ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പെർപെൻഡിക്കുലറായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നാമത്തെ സ്റ്റെപ്പ് ഇത് തന്നെയാണ്. ഇത് ഈ സ്റ്റാൻഡ് നമ്മൾ കൃത്യമായിട്ട് പെർപെൻഡിക്കുലറായിട്ട് വെക്കുക. അത് എവിടെയാണെങ്കിലും, അത് ചുമരിൽ വെക്കുന്നതാണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ നിലത്തോ അല്ലെങ്കിൽ ഇതുപോലെ കല്ല് വെച്ചിട്ടോ എങ്ങനെ വെച്ചിട്ടാണെങ്കിലും ഇത് പെർപെൻഡിക്കുലറാണെങ്കിൽ, ഇത് പെർപെൻഡിക്കുലറാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ സിഗ്നൽ പിടിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ തന്നെ മറ്റേത് സാറ്റലൈറ്റും പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കൃത്യമായിട്ട് പെർപെൻഡിക്കുലറാക്കി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ പറ്റുകയുള്ളൂ. ഇനി
നമ്മൾ ഡിഷിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യുകയാണ്. ഇതാ ഇതുപോലെ വെക്കുകയാണ്. ഓക്കെ, അടുത്തതായിട്ട് പറയാനുള്ളത് ജിസാറ്റ് 15 93 ഡിഗ്രി. നമ്മൾ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് ഒരു മിനിറ്റ് അത് സ്ക്രീൻ ഒന്ന് ഓഫ് ആയതാണ്. ജിസാറ്റ് 15 സെലക്ട് ചെയ്തു. ഇതിൻ്റെ എലിവേഷനും എസിംത്തും എലംബിസ്ക്യൂവും കാണാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക്. -55.3 ഡിഗ്രിയാണ്. അതേപോലെ തന്നെ എസിംത്ത് 1.22.7 ഡിഗ്രിയും 64.2 ഡിഗ്രിയുമാണ് ഇതിൻ്റെ ജിസാറ്റ് 15 നമ്മുടെ ഡി ഡി ഫ്രഡിഷന് നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഏകദേശം നമുക്ക് ഐഡിയ ആയി എങ്ങനെ LMB വെക്കണമെന്നും അതേപോലെ തന്നെ എലിവേഷൻ എത്ര വേണം എന്നതും നമുക്ക് ഒരു ഐഡിയ കിട്ടി. അതേപോലെ തന്നെ 122 ഡിഗ്രി നമുക്ക് കോമ്പസ് ഉപയോഗിച്ച് മൊബൈലിൽ കോമ്പസ് ഉപയോഗിച്ചാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മറ്റേ അനലോഗ് ആയിട്ടുള്ള ക്യാമറ കോമ്പസ് ഉപയോഗിച്ചിട്ട് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഏതായാലും നമുക്ക് ഇതിൻ്റെ എലിവേഷൻ ഏകദേശം LMB സ്ക്യൂ ആദ്യം കറക്റ്റ് ചെയ്യാം. ഇതാണ് കോമ്പസ്. നമുക്ക് ഈ കോമ്പസ് വെച്ചിട്ട് അനലോഗ് കോമ്പസ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഡിഗ്രി എത്രയാണെന്ന് കണക്കാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നമുക്ക് LMB സ്ക്യൂ നമുക്ക് നോക്കാം. ഏകദേശം ഇതാ ഇപ്പോൾ 0 ഉള്ളത്, 0 ഡിഗ്രിയിലാണ് ഇതുള്ളത്. കാണാൻ വേണ്ടി പറ്റും. നമുക്ക് ലഭിച്ചിരിക്കുന്നത് -55 എന്നുവെച്ചാൽ ഇതാ 50 ആയി. ഏകദേശം ഇത് 55.3 ഡിഗ്രി ഏകദേശം ഈ ഡിഫറൻസിലുണ്ടാകും. നമ്മൾ ഇത് ഏകദേശം ഈ റേഞ്ചിൽ വെച്ചതിന് ശേഷം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. സിഗ്നലിൽ ലഭിച്ച സമയത്ത് സിഗ്നലിൽ വീണ്ടും കൂടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കൃത്യമായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അടുത്തത് നമുക്ക് 64.2 ഡിഗ്രിയാണ് ഇതിൻ്റെ എലിവേഷൻ ലഭിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതാണ് എലിവേഷൻ. നമുക്ക് ഏകദേശം 64.2 ഡിഗ്രിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ചിൽ നമുക്കുണ്ടാവാം സാധ്യതയുണ്ട്. ഇങ്ങനെ നമുക്ക് ഇവിടെ ഡിഗ്രി എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്ക് സൈഡിൽ നമുക്ക് എഴുത്ത് കാണുന്നില്ല, അങ്ങനെയല്ല. ഏകദേശം ഒരു അളവ് അറിയണമെന്നുണ്ടെങ്കിൽ മറ്റൊരു രീതി കൂടി നമുക്ക് നോക്കാം. ഇതുപോലുള്ള ഒരു മീറ്റർ നിങ്ങൾക്ക് വാങ്ങിയിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ പലതരത്തിലുള്ള മീറ്ററുകളുണ്ട്. വില കൂടിയതുകൊണ്ട് വില കുറഞ്ഞതുകൊണ്ട് ഒരു മീഡിയം ടൈപ്പാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വില കൂടിയ മീറ്ററുകൾ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ മീറ്റർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു ലെവല് മീറ്ററും അതേപോലെ തന്നെ ഇൻക്ലൈനോമീറ്റർ എന്ന് പറയുന്ന ഈ മീറ്ററും ഇതിൻ്റെ കൂടെയുണ്ട്. ജസ്റ്റ് നോക്കാം നമുക്ക്. ഇതാ ഇത് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ എലിവേഷൻ നമുക്ക് കൃത്യമായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം. ഏകദേശം ഇത് 64 ഡിഗ്രി നമുക്കിത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ എലിവേഷനും സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ നമ്മുടെ സ്റ്റാൻഡ് കൃത്യമായിട്ട് പെർപെൻഡിക്കുലർ ആയിരിക്കണം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ, എന്നാൽ മാത്രമേ നമുക്ക് സിഗ്നൽ ലഭിക്കുകയുള്ളൂ. ഇനി നമ്മൾ ഇതിൻ്റെ ഡയറക്ഷൻ ഏകദേശം നമുക്ക് കോമ്പസ് ഉപയോഗിച്ചിട്ട് നേരത്തെ കാണിച്ച ആ ഒരു ഡിഗ്രിയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുക. 22 ഡിഗ്രിയാണ് ഇതിൽ ലഭിച്ചിട്ടുള്ളത്. നമ്മൾ 122 ഡിഗ്രിയിലേക്ക് നമുക്ക് ഏകദേശം ഡയറക്ഷൻ സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മീറ്ററിലേക്ക് കണക്ഷൻ കൊടുക്കുന്നു. നേരത്തെ നമ്മൾ എലിവേഷൻ സെറ്റ് ചെയ്തു, അതേപോലെ തന്നെ 122 ഡിഗ്രിയിലേക്ക് സെലക്ട് ചെയ്തു.
അതിനുശേഷം നമുക്ക് മീറ്റർ ഡയറക്റ്റ് നോക്കിയിട്ട് സിഗ്നലിൽ നമുക്ക് പിടിക്കാൻ പറ്റുന്നതാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ മീറ്റർ ഓൺ ചെയ്യുകയാണ്. ഇനി G15 DP നോക്കാം. സിഗ്നലിൽ നമുക്ക് ഏകദേശം 77% ലഭിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഓരോന്നിൻ്റെയും സിഗ്നൽ നമുക്ക് നോക്കാം. 75, 74, 75, 75, 74, 67, 65, 75. ഇതിലെ ഏറ്റവും സ്ട്രോങ് TP ഞാൻ ഈ വീഡിയോയുടെ ആദ്യം കാണിച്ചു. പക്ഷേ ഈ മീറ്ററിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സിഗ്നൽ കിട്ടിയ TP 11.09.0 വെർട്ടിക്കൽ 2.95.00 എന്ന TP-യിലാണ് നമുക്ക് ഏറ്റവും നല്ല സിഗ്നൽ ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ നല്ല മഴയാണ്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും. നല്ല മഴയാണ് ഈ സമയത്ത് ഇപ്പോൾ ലഭിക്കുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഈ മഴ വരുമ്പോഴുള്ള നമ്മുടെ KU ബാൻഡിലെ സിഗ്നലും അതേപോലെ ഈ മഴ കഴിഞ്ഞതിന് ശേഷമുള്ള KU ബാൻഡിലെ സിഗ്നലുമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് മഴ വരുമ്പോഴുള്ള DD-യിലെ സിഗ്നലാണ്. അതായത് 39% ഇതിൻ്റെ സിഗ്നൽ ലഭിക്കുന്നത്. ഇനി മഴ പോയതിന് ശേഷമുള്ള സിഗ്നലാണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത്. 81, 73, 72, 74 വരെ സിഗ്നൽ കയറി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം സിഗ്നൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സിഗ്നൽ കട്ടാവുന്നതല്ല, അതായത് നിങ്ങൾക്ക് ചാനൽ മുഴുവനായും കട്ടാവുന്നതല്ല. ഇനി നമുക്ക് എത്ര ചാനൽ ലഭിക്കുന്നുണ്ട് എന്ന് നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. സിംഗിൾ സാറ്റലൈറ്റ് എന്ന് സെലക്ട് ചെയ്തു. നമ്മൾ ഏതാണോ സെലക്ട് ചെയ്തത് അതിൻ്റെ പേര് കൊടുത്തു, അതേപോലെ ഡൈസിക്ക് കറക്റ്റായിട്ട് കൊടുത്തു. അതിനുശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്തു. ഇപ്പോൾ സ്കാൻ ചെയ്യുകയാണ്. ഒരുപാട് ചാനലുകൾ നമുക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും. വന്ദേ ഗുജറാത്ത്, അതേപോലെ സീയുടെ കുറച്ച് ചാനലുകളും, രാജ്യസഭാ TV, നിങ്ങൾക്കിതിലെ TP-കളും കാണാൻ വേണ്ടി പറ്റും. സൺ ന്യൂസ് എന്ന ഒരു ചാനൽ, നമ്മുടെ സൺ ഡയറക്ടറിൽ നിന്നും ലഭിക്കുന്ന ഫ്രീ ടു എയർ ആയിട്ട് ലഭിക്കുന്ന ഒരു ചാനലാണ് സൺ ന്യൂസ്. ഒരു തമിഴ് ചാനലാണ് സൺ ന്യൂസ്. ഇപ്പോൾ നിലവിൽ 32 ചാനലുകൾ ആഡായിട്ടുണ്ട്, ഫ്രീ ടു എയർ ആയിട്ടുള്ള ആഡായിട്ടുണ്ട്. ഇപ്പോൾ 50 ചാനലുകളായി, 51 ചാനലുകളായി, 67 ചാനലുകളായി, 147 ചാനലുകൾ, 146, 183 ചാനലുകൾ നമുക്ക് ആഡായി കിട്ടിയിട്ടുണ്ട്.
ഇതില് റേഡിയോ ചാനലുകളും അതേപോലെ ടി വി ചാനലുകളും നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിൽ ഉപയോഗിച്ചത് 2100 പ്രോ സോളിഡിൻ്റെ റിസീവറാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. 185 ചാനൽ ടോട്ടൽ നമുക്ക് ആഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലെ ചാനലുകൾ കാണാൻ വേണ്ടി പറ്റും. എല്ലാ ചാനലുകളും ഞാൻ പ്ലേ ചെയ്ത് കാണിക്കുന്നില്ല, ഇതിലെ ടി പികൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരുപാട് സിനിമാ ചാനലുകളും അതേപോലെ മ്യൂസിക് ചാനലുകളും നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. അതേപോലെ ഒരുപാട് വിദ്യാഭ്യാസ ചാനലുകളും ഇതിൽ വളരെ നല്ല സ്റ്റാൻഡേർഡ് കൂടിയിട്ടുള്ള വിദ്യാഭ്യാസ ചാനലുകളും നമുക്ക് ഫ്രീ ടു എയർ ആയിട്ട് ലഭിക്കുന്നുണ്ട്. KBS വേൾഡ് അതേപോലെ DDHD ചാനൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.